ഹായ് ഹലോ, അപ്പൊ എല്ലാവർക്കും പി കെ കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാരും നമ്മുടെ കീതുനെ അന്വേഷിക്കുന്നുണ്ടാവും. കീതു ഞങ്ങളുടെ തൊട്ട ഫ്രണ്ടില് ഛർദിച്ച അവശതയായിട്ടിരിക്കുകയാണ്. കലാകാരിട്ടോ അവിടെ. ഹായ്, ഹായ് പറയൂട്ടി. നമ്മളായിട്ട് ഛർദിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ എല്ലാവരും കൂടെ ഒരുമിച്ച് എടുക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഛർദി വന്നത്. പെട്ടെന്ന് ഛർദിച്ചു. നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ? നിങ്ങളെ തമ്നെയില് കണ്ട മാതിരിയൊക്കെ തന്നെ ഇവർക്ക് ട്വിൻസ് ആണോ? അല്ലെ, നിങ്ങക്ക് രണ്ടുപേർക്കും ഇരട്ട കുട്ടികളാണോ? നിങ്ങക്ക് പറഞ്ഞാലെന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊറേ മെസ്സേജ് വരാറുണ്ട്. ഒത്തിരി ആൾക്കാർ നമ്മളോട് ചോദിച്ചു, നിങ്ങൾ എന്താ അത് പറയാത്ത, ടിങ്സ് ആണെങ്കിൽ എന്താ പറഞ്ഞൂടെ, അങ്ങനല്ലേ ഇങ്ങനല്ലേ, നമ്മളൊരു ഫാമിലി അല്ലേ. അക്ക ശരി തന്നെ ഇല്ല എന്നൊന്നല്ല. അപ്പൊ ഇവര് ടിങ്സ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യെസ്, അതിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കാരണം ഇന്ന് അത് വെളിപ്പെടുത്തിയില്ലെങ്കിൽ ഇനി അത് വെളിപ്പെടുത്താൻ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വായോട് വെളിപ്പെടുത്താനുള്ള ടൈം വളരെ വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മള് കയ്യിൽ സമയമില്ലാത്തോണ്ട് വേഗം തന്നെ പറയാന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ലാസ്റ്റ് സമയത്തെ പറയുള്ളായിരുന്നു. അത് വേറെ കാര്യം. അതിപ്പോ എല്ലാവരും ഇപ്പൊ കുറെ പേര് കമന്റ് ഇട്ടവര്, നിങ്ങൾ എന്താ പ്രഗ്നന്റ് ആയത് അറിയാത്തത്? ഞങ്ങളൊരു വീഡിയോ ചെയ്തത് പിന്നെ എന്തൊരു ഹസ്ബൻഡ് വൈഫ് പ്രഗ്നന്റ് ആയത് അറിഞ്ഞത് തന്നെ 6 മാസത്തിലാണോ എന്നൊക്കെ ചോദിച്ച് കമന്റുകളുണ്ട്. അതൊക്കെ ചിലത് ആ വീഡിയോയുടെ രീതിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ മാതിരി ചില കാര്യങ്ങള് ഇത്ര ലേറ്റ് ആയിട്ടൊന്നല്ലല്ലോ അറിയണത്. അപ്പൊ പറഞ്ഞൊന്നും ഇത്ര ഉള്ളൂ. കാരണം നമ്മള് ആക്ച്വലി ഒരിക്കലും നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെക്കുന്നതൊക്കെ പിടിക്കുന്നതല്ല. അതിന് അതിന്റേതായ അല്ലെ ചില കുറച്ച് റിസ്ക് ഫാക്ടറും അതേപോലെ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് തന്നെ വെക്കണം. നമ്മളടുത്ത് ഡോക്ടർമാരായാലും ചിലപ്പോ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും എല്ലാം നമ്മുടെ ഇപ്പൊ ഫാമിലിയിലെ അച്ഛനും അമ്മയും മാത്രമല്ല, വേറെ പല ആൾക്കാരും നമ്മുടെ ഫാമിലിയെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അത് അവരവർക്ക് ഒരു അവസരങ്ങൾ സിറ്റുവേഷൻസുകളൊക്കെ വരുമ്പോൾ മനസ്സിലാവും. ചില കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ ഹൈഡ് ചെയ്തത്. അപ്പൊ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഇരട്ട കുട്ടികളാണോ? എനിക്ക് ഇരട്ടല്ല. നിഖിൽ ഒരു ഇരട്ട കുട്ടികളുടെ അച്ഛനാവാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ വേണ്ടും ക്ലാരിറ്റിയോട് കൂടി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഉള്ളൂ. കാരണം നമ്മളടുത്ത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിതിപ്പോ ആരുടെ പറയണ്ട പറയണ്ട വെച്ചാൽ കുറച്ച് കോംപ്ലിക്കേഷൻസിലും കാര്യങ്ങളിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോ പോലും നമുക്ക് പേടിയില്ലാത്തതുകൊണ്ടൊന്നല്ല. ഇനിയിപ്പോ ഞങ്ങള് ഇപ്പൊ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ് അല്ലെ. ഇന്നിപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കും. അതിപ്പോഴായാലും നമുക്ക് പറയാൻ ഇപ്പോഴായാലും പറയുമ്പോ നല്ല പേടിയുണ്ട്. പക്ഷെ നമുക്കൊരു വിശ്വാസം, നമുക്കും ആർക്കും ഒരു ആപത്തില്ലാതെ നമുക്ക് കിട്ടുന്നൊരു വിശ്വാസം. ഇനി ഞങ്ങൾ ഇതിപ്പോ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഒരുപാട് നെഗറ്റീവ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്ന അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിത് പറയാൻ. കാരണം എല്ലാവരും ചോദിച്ചു, ഇതൊന്നും അറിയാണ്ടിരിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ ഇവർക്ക് പറഞ്ഞൂടെ. പക്ഷെ നിങ്ങൾ നമ്മുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കുറച്ച് ശ്രദ്ധിക്കണം. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6-7 മാസം വരെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളിപ്പോ ഈ ഫസ്റ്റ് പ്രഗ്നന്റ് ആയ ഒരു ടൈമിൽ തന്നെ എല്ലാവരോടും പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം എല്ലാവരോടും പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പിന്നെ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നു. നിങ്ങൾ തിന്നണതും അതേപോലെ എന്തൊക്കെയാണ്, ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ കമന്റ്സും ഉണ്ട്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, എന്താണ് ഫസ്റ്റ് സ്കാനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ടിങ്സ് ആണെന്ന് അറിയൂല, പിന്നെ എന്താ പറഞ്ഞാലെന്നൊക്കെ ചോദിച്ചു. ശരിയാണ്, ഫസ്റ്റ് സ്കാനിങ്ങിലോ അല്ലെങ്കിൽ സെക്കൻഡ് സ്കാനിങ്ങിലോ ഒക്കെ അറിയും നമുക്ക് ടിങ്സ് ആണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ പറയാത്തതിനുള്ള മെയിൻ റീസൺ ആണ് ഞങ്ങളിപ്പോ പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് സത്യത്തിൽ പേടിയാണ്. ഡോക്ടർ ഓൾമോസ്റ്റ് നമ്മളോട് പറഞ്ഞു. ഞങ്ങൾ ലാസ്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമല്ല നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. ഫാമിലി റിലേറ്റീവ്സിനോടൊക്കെ തന്നെ നമ്മൾ എത്ര പറഞ്ഞിട്ടില്ല. അവരെങ്ങനെയൊക്കെ അറിഞ്ഞു അല്ലാണ്ട് നമ്മളെ വായെന്ന് നമുക്ക് പറയാൻ പേടിയാണ്. നമ്മളെ അടുത്ത ബന്ധുക്കളോട് പോലും ഇങ്ങനെയാണ് കേട്ടോ സന്തോഷത്തോട് കൂടെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പേടിയായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് പബ്ലിക്കാക്കി പറയും, പബ്ലിഷ് ചെയ്യും.
അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങള് മനസ്സിലാക്കുന്നവര് മനസ്സിലാക്കുക, അല്ലാത്തവര് അല്ലാത്തവരോട് ഇഗ്നോർ ചെയ്ത് കളയാനേ പറയുള്ളൂ. കാരണം ഒത്തിരി നല്ല കമന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ അവര് പറഞ്ഞു കേൾക്കണ്ട, നെഗറ്റീവ്സിനെ നിങ്ങൾ കമന്റ് മൈൻഡ് ചെയ്യേണ്ട, കാര്യങ്ങളില്ല. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഇതിപ്പോ ഒരു പക്ഷെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതാണെങ്കിലും നമ്മള് നമുക്കത് വായിക്കുമ്പോ വളരെ വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട്. ടൈപ്പ് ചെയ്യുന്ന രീതി ആയിരിക്കില്ല നമ്മൾ വായിക്കുന്ന രീതി, രണ്ടു പറയണം. ഈ പറഞ്ഞ പോലെ ഈ ഒരു കേസ് ആയതുകൊണ്ടാണ് നമ്മള് വീട്ടില് എന്താ പറയാ കുറച്ച് വളരെ അധികം ശ്രദ്ധിച്ചിരുന്നു. ഈ പണി എടുക്കുന്ന കേസൊക്കെ ആയാലും വളരെ സത്യം പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. കാരണം ഇതിലെ ആരും ഒന്നും ചെയ്യാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. പഞ്ചിനായാലും ഇതായ പിന്നെയാണ് അല്ലെങ്കിൽ അവളായിരുന്നു ഫുൾ എന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അതിന്റെ ഒരു കാരണം കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ അതെ. അതിപ്പോ എന്നിട്ട് ഈ നമ്മുടെ ജോലിക്കാരും ജോലിക്കാരും ഒരു വീഡിയോ ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെ എന്തോ ഞങ്ങള് ഞങ്ങളുടെ അമ്മേനെ വേലക്കാരിയൊക്കെ കാണുന്ന പോലെയാണ് നിങ്ങളുടെ കമന്റ് എന്തൊക്കെയാണ്. അഞ്ചു ചേച്ചി രണ്ടാമത്തെ പ്രഗ്നൻസി അല്ലേ, ചേച്ചിക്ക് പണിയെടുത്താൽ എന്താണ്? അത് പറയണേല് നമ്മ പറയില്ല. ഇപ്പൊ ഫസ്റ്റ് ആണെങ്കിലും സെക്കൻഡ് ആണെങ്കിലും പ്രഗ്നൻസിക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ട്, ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തതും ഉണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി നിക്കട് എന്നൊന്നും. ഇപ്പൊ ഒരുപാട് ലേഡി ആയിട്ട് ലേഡീസ് കുറേ പേര് നമുക്ക് കമന്റ് ചെയ്യാറുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മുടെ സ്വന്തം വീട്ടില് നമ്മൾ പോയി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാര് നമ്മളെ കൊണ്ട് ഒരിക്കലും പണിയെടുപ്പിക്കില്ല. പ്രഗ്നന്റ് ആവണം അല്ലടാ പ്രത്യേകം ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ അമ്മമാര് എടുപ്പിക്കില്ല നമ്മളെ കൊണ്ട് ചെയ്യിക്കണ്ടെന്ന് വെച്ചിട്ടിരിക്കും. അതേ സംഭവം തന്നെയാണ് ഇവിടെയും. ഇവിടെ ഇപ്പൊ ഒരു പാത്രം കഴുകുകയാണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് വേണ്ടത് അവിടെ നിൽക്കുന്നു പറയും. പക്ഷെ നമ്മളെ കൊണ്ട് ആവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും, മനസ്സിലായോ? ഇപ്പൊ കീത്തുവിനെ സംബന്ധിച്ച് കീത്തുവിന് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. പറ്റില്ല മീൻസ് അവൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ട്വിൻസ് ബേബീസ് റിസ്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ കെയർ ചെയ്തേ പറ്റൂ, നമ്മളത് നോക്കിയേ പറ്റൂ. അപ്പൊ അതിൻ്റെതായി ഇത് ചെയ്യണം. പിന്നെ വെച്ചാൽ എനിക്കൊരു സെക്കൻഡ് ഡെലിവറി ആയതുകൊണ്ട് ഫസ്റ്റത്തെ പോലെയല്ല ഇപ്പോഴത്തെ ഒരു സംഭവം എന്ന് വെച്ച് ഞാൻ വെറുതെ ഇരിക്കുന്നില്ല. എന്റെ മോളുടെ എല്ലാ കാര്യവും ചെയ്യുന്നത് ഞാനാണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങൾ എടുക്കുന്ന പണി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന പണികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ കമന്റ് വായിച്ച എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ കാര്യം, ഇവരും അമ്മനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് കണ്ട് നിൽക്കുന്ന രണ്ട് മക്കള് അങ്ങനെ അതുകൊണ്ട് നിങ്ങക്ക് എന്താണ് നിങ്ങക്ക് സ്വന്തം വീട്ടിൽ പോയി നിന്നോടറിയുന്ന ഒക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിരിക്കുന്നു. അത് സാധാരണ രീതിയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കമന്റ് വായിക്കുമ്പോ ഓക്കെ ഞങ്ങളൊക്കെ അതൊക്കെ വിടും, ആ സെൻസിൽ വിടും. പക്ഷെ ഇവര് പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ലാംഗ്വേജുകളുണ്ട്, അതൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അതിപ്പോ ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ വേറൊരാളെടുത്തൊന്നും അങ്ങനെ പറയരുത്. അതങ്ങനൊക്കെ കേൾക്കുമ്പോ നല്ല വിഷമം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ പറയെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ റിയാക്ട് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കമന്റ്സ് വരാറുണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും ഫീൽ ആയിട്ടില്ല, മനസ്സിലായ സിറ്റുവേഷനും ഇതായി പോയി. നമ്മൾ ഫാമിലിയിലെ വെച്ച് കളിച്ചപ്പോഴാണ് നമുക്ക് ഫീൽ ആയത്. അല്ലെങ്കിൽ ബോറ് അല്ലെങ്കിൽ ആക്ടിങ് ബോറ് അങ്ങനെ ബോർ എന്നൊക്കെ പറഞ്ഞത് അതൊന്നും നമുക്ക് ഒരു മൈൻഡേ അല്ല. പക്ഷെ അമ്മേനെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഉള്ളി അമ്മ എല്ലാം ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്നില്ല ഇവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല. പക്ഷെ നിങ്ങൾ കാണുന്നത് ഒരു പക്ഷെ ഇവര് പറഞ്ഞ മാതിരി വീഡിയോ എടുക്കുന്നത് ഞങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാം കാണിക്കും, ഞങ്ങൾ ചെയ്യുന്നതും പിടിക്കുന്നതൊക്കെ കാണിക്കും. അങ്ങനെയാണ് സംഭവം. ചേച്ചി ആ മുടിയുമെന്നൊക്കെ കൈയെടുത്തു, എനിക്ക് അതൊരു കമന്റ് വന്നു ചേച്ചി ചേട്ടനൊന്ന് ഇരിക്കൊഴിച്ച് സുഹൃത്തുക്കളെ എന്റെ തലയിൽ പേനില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഒരാഴ്ച മുമ്പ് മൊത്തം ഇളക്കി കളഞ്ഞു പിന്നെ തലയിൽ ഒന്നുമില്ല. അതായത് ആ ബറ്റാലിയൻ അങ്ങോട്ട് ഇറക്കി വിട്ടു പാസ് ഔട്ട് കഴിഞ്ഞു. അതൊക്കെ നമ്മളെ ഇടയിൽ നമ്മ ചെയ്യുന്ന കൊറേ ഇപ്പൊ ഇങ്ങനെ നമ്മ ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങള് അത് കമന്റ് അതൊക്കെ ഓക്കെ അതൊക്കെ രസമാണ്. നമ്മൾ പറഞ്ഞു വന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാമത് ഈ പറഞ്ഞാൽ ഇവർക്ക് ടിങ്സ് ആണോ എന്ന് ചോദിച്ചത്, അതാണ് മെയിൻ സംഭവം. അപ്പൊ ഇവർക്ക് ടിങ്സിൽ ചേച്ചിക്ക് ടിങ്സ് അല്ല, കീത്തുവിന് ടിങ്സ് ആണ്. അതായത് ഞാൻ ഒരു ഇവിടെ പാറു അങ്ങനെ വലിയേച്ചി ആവാൻ പോകുന്നു. ചേച്ചിയമ്മയാണ് പാറു അങ്ങനെ മൂന്ന് കുട്ടികളിലെ ചേച്ചിയമ്മയാവാ. നമ്മുടെ വീട്ടില് മൂന്ന് കുഞ്ഞുങ്ങളാണ് വരാൻ പോണത്, ടോട്ടൽ നാല്. ഞങ്ങൾ
സോ ബിസി ലേ സംഭവാണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേര് ചോദിച്ചിരുന്നു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണോ ആയതെന്ന് ഇഷ്ടം പോലെ കമന്റ്സ് ഉണ്ടായിരുന്നു. അല്ല ഇത് ഇവന്റെ മിടുക്ക ഇതൊക്കെ മോളെ ട്രോള് കേട്ടാ ഇതെ മിടുക്ക രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും മിടുക്ക് തെളിയിച്ച് ചെരിപ്പിട്ടിട്ട് വാ പാറു വരുന്നുണ്ട് അവിടെ നിങ്ങള്. അപ്പൊ അങ്ങനല്ല കേട്ടോ, നമ്മളിപ്പോ അവിടെ കാണിച്ചെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടി നമ്മൾ പറയില്ല നല്ല ഹോസ്പിറ്റലിൽ കാണിക്കുന്നതാണ് എപ്പോഴും. നമ്മുടെ തൊട്ടും പുറത്തെടുക്കണോ ഹോസ്പിറ്റല പോയി വരാനും പിന്നെ കാശ് കുറെ ഉണ്ടായിട്ടല്ല, കാരണം ടിങ്സ് ആവുമ്പോ ടിങ്സിൽ ഞങ്ങൾ പറഞ്ഞു ഇവർക്ക് ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. രണ്ടാഴ്ച നോർമലി ഹോസ്പിറ്റലിൽ ആവുമ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലൊന്നും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അറിയില്ല. പക്ഷെ ഇത് കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ടും ഞങ്ങളെ സംബന്ധിക്കുന്നതിനാൽ നമുക്ക് ബെനിഫിറ്റ് ആണ്. കാരണം കാശ് പോയതല്ല നമുക്ക് അവരെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, നമുക്ക് കുഞ്ഞുങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കാം. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഒന്നും കൂടെ പറയാണ്, ചീത്ത ചേച്ചിക്ക് രണ്ട് കുട്ടികളാണ്. വിത്തിൻ ഡേയ്സ് നമ്മള് അത് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി തന്നെ ഞാൻ ഈ പറയുമ്പോൾ ഈശ്വര ഭഗവാനെ കുട്ടികൾക്ക് ഒന്നും വരുത്തരുതേ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് പറയുമ്പോ തന്നെ ഒന്നും വരുത്തരുതേ, അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കൊന്നും വരുത്തരുതേ നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും സപ്പോർട്ട് ഇപ്പൊ ഇത്രയും നാളുണ്ടായ മാതിരിയുള്ള പ്രാർത്ഥനകളും സപ്പോർട്ടുകളും ഞങ്ങൾക്ക് തുടർന്നുണ്ടാവണം. നിങ്ങളുടെ കമന്റ്സുകൾ ഞങ്ങൾക്ക് വാല്യുബിൾ ആയതിന്റെ പേരിലാണ് ഞങ്ങൾ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങളുടെ കമന്റ്സ് ഇടാൻ പറയണത്. അതിടുന്ന കമന്റ്സ് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി അല്ലേ, പക്ഷെ ഞങ്ങൾ നല്ല കമന്റ്സ് കാണാതിരിക്കുന്നില്ല. ഇങ്ങനൊരു കാര്യം ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ സംസാരിക്കാറുണ്ട് കേട്ടോ. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ ഇതിന്റെ അകത്ത് കയറിയിട്ട് മറ്റേ ഫാൻ ഫൈറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് നിങ്ങൾ കീത്തു ചേച്ചിക്ക് കൊമ്പുണ്ടോ അഞ്ജു ചേച്ചിക്ക് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊരു ഫാമിലി ആയിട്ട് ഞങ്ങൾ പോകുന്നതാണ്. നിങ്ങളും നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമാണ്. അപ്പൊ നിങ്ങളും അതനുസരിച്ചിട്ട് തന്നെ നമ്മളുടെ കാര്യങ്ങൾക്ക് ഉള്ള സപ്പോർട്ടുകൾ തരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ബാക്കിലേക്ക് വന്ന് എന്തു ചേച്ചിന്. ചേച്ചി ഇവിടെ കാണാൻ വിളിക്കുന്നു, ഇവിടെ വന്നിരിക്കും. എത്ര എണ്ണുണ്ടെന്ന് പറ എത്ര എണ്ണുണ്ട് പറ. ഒന്നും രണ്ടും ഒന്ന് രണ്ടും ഇപ്പൊ രണ്ടും അമ്മയുടെ വയറ്റിൽ എത്ര ഉണ്ടാവിന്റെ ഞാനിങ്ങനെ പതുക്കെ പൊക്കിയെടുത്ത് രക്തച്ചോട്ടി അങ്ങനൊക്കെ പറയും. അപ്പൊ നമ്മളിപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോ ഹോസ്പിറ്റലിൽ പോവും. ഹോസ്പിറ്റലിലത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ നിഖിലേട്ടൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ട്വിൻസ് ചാർജില് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല. ഞങ്ങൾ പ്രത്യേകം അവിടെ റൂം പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതെ, അതെ. ഞാനിപ്പിന് എന്തായാലും ഡെലിവറിയുടെ ആ പ്രസവത്തിന്റെ ദിവസമായിരിക്കും ഞാൻ പോണത്. എന്തായാലും എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല, എനിക്ക് വല്ല അറ്റാക്ക് ഒന്നും ചത്തു. അപ്പൊ അന്ന് എന്തായാലും ഹോസ്പിറ്റലിൽ പോകും. ഡോക്ടേഴ്സ് മുൻകൂട്ടി പറയും, മുൻകൂട്ടി ഇൻഫോം ചെയ്യും. അപ്പൊ അതനുസരിച്ച് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പോരട്ടെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മള് നാളെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും പ്രാർത്ഥനകളും.